ഇതിനകത്ത് ഒരു സമവായം എന്തുകൊണ്ട് BMS ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന, എന്തുകൊണ്ട് ഒരു സമവായത്തിന് BMS മുൻകൈ എടുക്കുന്നില്ല ഇതിന് പണിമുടക്ക് ഒഴിവാക്കാനും, അതേപോലെ ഒപ്പം തന്നെ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുമോ? അതെ, തീർച്ചയായും വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ പറയാം, ഭവാന ചന്ദ്രൻപിള്ള എൻ്റെ സുഹൃത്തുകൂടാണ്. അദ്ദേഹം പ്രസിഡൻ്റായ ഈ FACTയിൽ സ്ട്രൈക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല CAT. അദ്ദേഹം കൂടി പ്രസിഡൻ്റായ കൊച്ചിൻ പോർട്ടിൽ സമര നോട്ടീസ് കൊടുത്തിട്ട് പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ബഹുഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളും സാധാരണഗതിയിൽ പ്രവർത്തിക്കും. കേരളത്തിൽ KSRTC അടക്കം ജീവനക്കാർ ഹാജരാകും. കേരളത്തിൽ ഇപ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കേസ് പോയിരിക്കുകയാണ് സുപ്രീം കോടതി. എന്താണെന്നറിയുമോ, പണിമുടക്ക് ദിവസത്തെ ശമ്പളം കൊടുക്കാൻ സുപ്രീം കോടതിയിൽ കേസിന് പോയിരിക്കുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്. വിഡ്ഢികളാക്കുന്നത് സാധാരണക്കാരെ മാത്രമാണ്. നേരത്തെ സുനിൽകുമാർ പറഞ്ഞ പോലെ, സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവൻ്റെ വഴി മുടക്കുക, അന്നം മുടക്കുക എന്നതിനപ്പുറത്ത് പ്രായോഗികമായ ഒരു സമീപനവും, ഈ ഇവരുന്നയിച്ച എല്ലാ ഡിമാൻഡുകളോടും സ്വയം ആത്മാർത്ഥമില്ലാത്തതുകൊണ്ടാണ് ഭാരതീയ മസൂദ് സംഘം ഈ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. മറിച്ച് തൊഴിലാളികളുടെ ശരിയായ വിഷയങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. ആ കാര്യത്തിൽ ശ്രീ GK പറഞ്ഞതുപോലെ ഒരു സമാവായ ത്തിലേക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു ചർച്ചയിലേക്കും പോകാൻ സർവാത്മന BMS സന്നദ്ധമാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയം കൊണ്ടുവരരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോ കോൺഗ്രസിന് ആ ഒരു കാര്യത്തിലാണ് BMS നിയോജിക്കാൻ കഴിയാത്തതെന്ന് മാത്രമാണ്. സമയക്കുറവുണ്ട്, സമയക്കുറവുണ്ട്. നമുക്ക് വളരെ വിശദമായി തൊഴിൽ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ശ്രീ ചന്ദ്രൻപിള്ളിയും ജോസഫും ശ്രീ ഉണ്ണിത്താനും ഒക്കെ ആയിട്ടുള്ള വളരെ വിശദമായ ചർച്ച നമുക്ക് വീണ്ടും കൊണ്ടുവരാം. ഇപ്പോൾ സമയക്കുറവുകൊണ്ട് മാത്രം നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും ഈ പണിമുടക്ക് ജനങ്ങളുടെ ജീവിതത്തെ, സാധാരണക്കാരുടെ കഞ്ഞിയിൽ മണ്ണിടുന്നതാണ് ഈ പണിമുടക്ക് എന്ന അഭിപ്രായം അതിശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ട് തന്നെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.